കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വനിതാ ഡോക്ടർ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ സംസ്ഥാനത്തുടനീളം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ശക്തമായ പ്രതിഷേധങ്ങളാണ്. ദേശീയ തലസ്ഥാനമായ ദില്ലിയിലും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും പേരിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച രോഗിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അർച്ചന ശർമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്ത സംസ്ഥാന പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡോക്ടർമാർ തെരുവിലിറങ്ങിയത്. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതോടെയായിരുന്നു അർച്ചനയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇതിൽ മനം നൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തത്. രാജസ്ഥാനിലെ ദൌസയിലായിരുന്നു ഡോക്ടർ അർച്ചനയുടെ നേതൃത്വത്തിലുള്ള സ്വകാര്യ ആശുപത്രി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവിടെ പ്രസവത്തിനെത്തിയ ഒരു യുവതി പ്രസവത്തിന് തൊട്ടു പിന്നാലെ രക്തസ്രാവത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. ചികിത്സാ പിഴവാണ് യുവതിയുടെ മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് കുടുംബം പിന്നീട് രംഗത്തെത്തുകയായിരുന്നു. യുവതിയുടെ കുടുംബം ആശുപത്രിക്ക് പുറത്ത് പ്രകടനം നടത്തുകയും ഡോക്ടർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതേ തുടർന്ന് അർച്ചന ശർമ്മയ്ക്കും ഭർത്താവിനുമെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുക്കുകയായിരുന്നു. ഇതിനുശേഷം മാത്രമായിരുന്നു ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന യുവതിയുടെ കുടുംബം പിരിഞ്ഞു പോയത്. എന്നാൽ പോലീസ് നടപടിക്ക് പിന്നാലെ വീട്ടിലെത്തിയ ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രകടനങ്ങളും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതും അർച്ചന ശർമ്മയെ മാനസികമായി തളർത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. അവളെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും പ്രസവാനന്തര രക്തസ്രാവം മൂലം രോഗി മരിക്കുകയായിരുന്നുവെന്നും മരണത്തിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്നുമാണ് അർച്ചന തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ആരെയും കൊന്നിട്ടില്ല എന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ യുവതി ആവർത്തിച്ച് പറയുന്നത്. നിരപരാധികളായ ഡോക്ടർമാരെ ഉപദ്രവിക്കരുത്, തന്റെ മരണം തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും അവർ ആത്മഹത്യാക്കുറിപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂടാതെ തന്റെ മരണശേഷം ഭർത്താവിനെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കരുതെന്നും കുറിപ്പിൽ ഡോക്ടർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി അർച്ചനയുടെ ഭർത്താവ് രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസിനെതിരെ നടപടി ഉണ്ടാകണം. പോലീസ് എങ്ങനെയാണ് അർച്ചനയ്ക്കെതിരെ സെക്ഷൻ 302 അതായത് കൊലപാതകം കേസെടുത്തത്? ഡോക്ടർമാരെ ഉപദ്രവിക്കുന്നതും അവരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നതും തടയാൻ നിയമം ഉണ്ടാകണം. എന്റെ ഭാര്യ മരിച്ചു, എന്നാൽ മറ്റ് നിരപരാധികളായ ഡോക്ടർമാരുടെ കാര്യം എന്താണ്? ഡോക്ടർ അർച്ചന ശർമ്മയുടെ ഭർത്താവ് ഡോക്ടർ സുനിൽ ഉപാധ്യ ദേശീയ മാധ്യമമായ NDTV മുഖേന ചോദിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയായിരുന്നു ഗർഭിണി മരിച്ചത്. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് യുവതിയുടെ മരണത്തിനിടയാക്കിയതെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ദൌസ അഡീഷണൽ SP ലാൽചന്ദ് കയാൽ പറഞ്ഞിട്ടുണ്ട്. വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്ക് കഠിന ശിക്ഷ തന്നെ നൽകണമെന്നും അഖിലേന്ത്യാ മെഡിക്കൽ സ്റ്റുഡന്റ് അസോസിയേഷൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.